നിങ്ങളുടെ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു വീഡിയോ രൂപത്തിൽ അതിനുള്ള ഉത്തരങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് ഒരു 15 ചോദ്യങ്ങൾ കിട്ടി. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് പോകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ചില സ്റ്റോക്കുകളെയും ചില മ്യൂച്വൽ ഫണ്ടുകളെയും പറ്റി പറയുന്നുണ്ട്. അത് എൻ്റെ ഒരു റെക്കമെൻഡേഷനായിട്ട് ഒരിക്കലും എടുക്കരുത്. അതായത് നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ഫിനാൻസ് അവസ്ഥയും ഗോളുകൾക്കും അനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ നടത്താനായിട്ട്. പിന്നെ മാർക്കറ്റിൻ്റെ റിസ്ക്കിനെ പറ്റി കൃത്യമായിട്ടുള്ള ബോധത്തോടു കൂടി മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യണം, ഫിനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഗൈഡൻസ് ഒരു സപ്പോർട്ട് രൂപത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മൾ വാട്സപ്പിലൂടെ നിങ്ങൾക്ക് അതിനുള്ള മറുപടികൾ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. നമ്മളോട് ചോദിച്ച ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള അർജുനാണ് ആദ്യത്തെ ചോദ്യം അയച്ചിട്ടുള്ളത്. അദ്ദേഹം ചോദിക്കുന്നത് എൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഞാൻ എങ്ങനെയാണ് ഫിനാൻഷ്യൽ ജേർണി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതാണ്. പ്രൊഫഷണലി ഞാനൊരു സോഫ്റ്റ്വെയർ എൻജിനീയറാണ്. 2000 എൻ്റെ കമ്പ്യൂട്ടർ എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനം അവസാനിപ്പിച്ചതിന് ശേഷം പല കമ്പനികളിലായിട്ട് സോഫ്റ്റ്വെയർ സംബന്ധമായിട്ടുള്ള ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ IT വിഭാഗത്തിലെ മാനേജറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഞാൻ ഫിനാൻഷ്യൽ ജേർണി സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്നതുപോലെ നമ്മൾക്ക് ജോലി കിട്ടുന്ന അന്ന് മുതൽ തന്നെ നമ്മൾ സേവ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഒരു പോസ്റ്റ് ഓഫീസ് RD ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തുടർന്ന് ചെന്നൈയിലേക്ക് ജോലി മാറി പോയപ്പോൾ ആ സമയത്ത് അവിടെയുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് സംസാരിക്കാൻ അവസരം കിട്ടി. അങ്ങനെ മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അക്കൗണ്ടുകൾ എടുക്കുകയും അങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് കടക്കുകയൊക്കെയാണ് ചെയ്തത്. ഇതിനൊക്കെ ശേഷം കുറച്ച് സമയം അമേരിക്കയിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മുടെ കയ്യിലുള്ള പണം എഫക്റ്റീവായിട്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം, അത് എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ആവുമെന്നുള്ള ഒരു സ്വയം പഠനം നടത്തുകയും അങ്ങനെ പല കാര്യങ്ങൾ നമ്മളുടെ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങുമായിട്ടും മറ്റുള്ള ഗോളുകളുടെ പ്ലാനിങ്ങുമായിട്ടും അങ്ങനെ കൃത്യമായിട്ടുള്ള രീതിയിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്തു. ആ സമയത്ത് നമുക്ക് സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും മറ്റുള്ള നിക്ഷേപങ്ങളും ഇൻഷുറൻസുകളൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള രീതിയിൽ വാങ്ങുകയും കൃത്യമായിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്തു. അതുവഴി എൻ്റെ ഒരു വെൽത്ത് ബിൽഡ് ചെയ്യുന്നതിനായിട്ട് വളരെ സഹായിച്ചിട്ടുണ്ട്. ഈ കാര്യങ്ങൾ മറ്റുള്ള സാധാരണക്കാർക്കും കൂടെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോഴാണ് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സർട്ടിഫിക്കേഷൻ എടുക്കാൻ ഉള്ളൊരു ശ്രമം നടത്തിയത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളൊരു ചാനൽ തുടങ്ങുകയും അതുവഴി ചെറിയ വീഡിയോകൾ സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ എത്തിക്കാമെന്നുള്ളതിനെ പറ്റിയിട്ട് ഉള്ള ഒരു ചാനൽ ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെയാണ് നമ്മളുടെ ഒരു പ്രൊഫഷണൽ ജേർണിയും ഫിനാൻഷ്യൽ ജേർണിയും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അടുത്ത ചോദ്യം നാരായണൻ അയച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് ഫ്രീ ലുക്കപ്പ് പീരീഡിനെ പറ്റിയിട്ട് എന്താണ് എന്നാണ്. ഇൻഷുറൻസ് ഫ്രീ ലുക്കപ്പ് പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഏത് ഇൻഷുറൻസ് ചേർന്നാലും ഒന്നുകിൽ 15 അല്ലെങ്കിൽ 30 ആ പോളിസി തിരികെ കൊടുത്തുകൊണ്ട് നമ്മൾ അടച്ചിട്ടുള്ള പൈസ തിരിച്ചു വാങ്ങാനായിട്ടുള്ള ഒരു പ്രൊവിഷൻ ഇപ്പോൾ എല്ലാ ഇൻഷുറൻസ് പോളിസികളിലും ഉണ്ട്. അതായത് നമ്മളെ ആരെങ്കിലും ഇൻഷുറൻസ് ചേർത്തുന്നതിനുമായിട്ട് കബളിപ്പിച്ച് നമ്മളെ ചേർത്തി എന്ന് കരുതുക. അപ്പോൾ അങ്ങനെ നമ്മൾ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതിനായിട്ടാണ് നമ്മൾക്ക് ഈ ഒരു സംവിധാനമുള്ളത്. ഇപ്പോൾ നമുക്ക് പോളിസി കിട്ടി നമ്മൾ നോക്കിയപ്പോൾ ഈ ഏജൻറ് പറഞ്ഞിട്ടുള്ള രീതിയിലൊന്നും അല്ല ഈ പോളിസി എന്നുണ്ടെങ്കിൽ 15 അല്ലെങ്കിൽ 30 അത് ആ പോളിസി ഡോക്യുമെൻറ്റിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും. ഏറ്റവും അടുത്തുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ ഏൽപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ അടച്ചിട്ടുള്ള പൈസ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരികയും പോളിസി ക്യാൻസലാവുകയും ചെയ്യും. അതിനെയാണ് ഇൻഷുറൻസ് ഫ്രീ ലുക്കപ്പ് പീരീഡ് എന്ന് പറയുന്നത്. വളരെയധികം തെറ്റായിട്ടുള്ള രീതിയിലുള്ള ഇൻഷുറൻസ് ചേർക്കൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഇൻഷുറൻസ് പോളിസികൾ കണ്ടെത്താനും വാങ്ങാനും അതിൻ്റെ ഒരു ആഫ്റ്റർ സെയിൽസ് സർവീസൊക്കെ
മനസ്സിലാക്കാനുമായിട്ടുള്ള നല്ലൊരു പ്ലാറ്റ്ഫോമാണ് പോളിസി ബസാർ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം. ഈ പോളിസി ബസാർ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പല ഇൻഷുറൻസുകളും ഞാൻ എടുത്തിട്ടുണ്ട്. മോട്ടോർ ഇൻഷുറൻസ്, അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ നിന്ന് എടുക്കാറുണ്ട്. ടേം ഇൻഷുറൻസ് അതിൽ മുൻപ് തന്നെ നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് ടേം ഇൻഷുറൻസ് പോളിസി ബസാറിൽ നിന്നല്ല എടുത്തിട്ടുള്ളത്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മൂന്ന് ലിങ്കുകൾ കൊടുക്കുന്നുണ്ട്. അതുപയോഗിച്ച് നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പോളിസി ബസാറിൽ നിന്ന് ഇൻഷുറൻസുകൾ വാങ്ങാവുന്നതാണ്. അടുത്ത ചോദ്യം അയച്ചിട്ടുള്ളത് നൗഷീർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹമാണ്. അദ്ദേഹം പറയുന്നത് NRI ആയിട്ടുള്ള ആൾക്ക് NRO അക്കൗണ്ട് ഉപയോഗിച്ച് സെറോദയോ കുവേരയോ ഒക്കെ ഉപയോഗിച്ച് ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയോ എന്നുള്ളതാണ്. മുൻപ് നമ്മളുടെ ഒരു വീഡിയോ കുവേര വഴി നമ്മൾ NRIകൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷം കുവേര പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് NRIകൾക്ക് മ്യൂച്വൽ ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥ ഇല്ല. പക്ഷേ അതിന് പകരമായിട്ട് വേറെ ഓപ്ഷനുകൾ അവൈലബിൾ ആണ്. അത് കൃത്യമായിട്ട് അറിയുന്നതിനായിട്ട് നമ്മളുടെ വാട്സപ്പ് നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അത് പറഞ്ഞുതരാം. കാരണം എന്താ ഇതിൽ വീഡിയോയിലൂടെ പറയാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. അതുകൊണ്ട് താല്പര്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം. അടുത്ത ചോദ്യം അയച്ചിട്ടുള്ളത് സാബു ജോൺ എന്ന് പറഞ്ഞ ആളാണ്. അദ്ദേഹം ചോദിച്ചിട്ട് HDFC ലൈഫിൻ്റെ സ്റ്റോക്കുകൾ നല്ലതാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ ഇൻഷുറൻസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഒരു സാധാരണ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ ഇൻഷുറൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്തിൻ്റെ ആസ്പെക്റ്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വലിയ രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധ്യതയുള്ളൊരു സെക്ടറാണ് ഇൻഷുറൻസ് സെക്ടർ. അതിലുള്ളൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് HDFC ലൈഫ് എന്നുള്ളത്. പക്ഷേ ഗവൺമെൻറ് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ പല സമയങ്ങളിലായിട്ട് വരുത്തുന്നത് കൊണ്ട് അതിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. എങ്കിലും HDFC ലൈഫിന് അത്യാവശ്യം തെറ്റില്ലാത്തൊരു ഭാവി ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ വീഡിയോയിൽ പറയുന്ന ഒരു സ്റ്റോക്കും ഒരു മ്യൂച്വൽ ഫണ്ടും ഒരു റെക്കമെൻഡേഷനല്ല, വാങ്ങാനോ വിൽക്കാനോ ഉള്ള റെക്കമെൻഡേഷനായിട്ട് കാണരുത്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രം. നമ്മൾ സ്ഥിരം പ്രേക്ഷകനായിട്ടുള്ള വിവേകിൻ്റെയാണ് അടുത്ത ചോദ്യം. ചെറിയൊരു ബ്രോക്കറിൽ കുറഞ്ഞ ബ്രോക്കറേജിനായിട്ട് അദ്ദേഹം അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. എങ്ങാനും ബ്രോക്കർ പൂട്ടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഷെയറുകൾ സേഫ് ആവുമോ എന്നുള്ളതാണ് ചോദ്യം. ഏത് ബ്രോക്കർ വഴി എടുത്തിട്ടുള്ളായാലും നമ്മളുടെ ഷെയറുകൾ സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഷെയറുകൾ ഡീമെറ്റീരിയലൈസ്ഡ് ആയിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത് NSDL അല്ലെങ്കിൽ CDSL എന്ന് പറഞ്ഞിട്ടുള്ള ഡെപ്പോസിറ്ററികളിലാണ്. അപ്പോൾ ഒരു ബ്രോക്കർ അടച്ചു പോയാലും നമ്മളുടെ സ്റ്റോക്കുകൾ സേഫ് ആയിരിക്കും. സ്റ്റോക്കുകൾ CDSL അല്ലെങ്കിൽ NSDL സേഫ് ആയിട്ടുണ്ടാവും. നമ്മളുടെ പാൻ നമ്പർ ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ആക്സസ് ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ ചെറിയ ബ്രോക്കർമാർ അടച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ എത്ര രൂപയുണ്ടോ ആ പൈസ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത് തിരികെ കിട്ടാറും ഉണ്ട് ചില കേസുകളിൽ. അത് പക്ഷേ സമയമെടുത്തിട്ട് നമുക്കത് തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു നഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലുള്ള പണം നഷ്ടമാവുക എന്നുള്ളതായിരിക്കും. എപ്പോഴും ഒരു റിലേബിളായിട്ടുള്ള ബ്രോക്കർമാരെ വെച്ച് ട്രേഡ് ചെയ്യായിരിക്കും നല്ലത്. ഞാൻ ട്രേഡ് ചെയ്യുന്നത് സെറോദയും M-Stocks വെച്ചിട്ടാണ്. വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. സെറോദ ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ടും M-Stocks ഒരു ട്രേഡിംഗ് പർപ്പസിനായിട്ടുമാണ് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം ഗിരീഷിൻ്റെയാണ്. ഇൻഫ്ലേഷൻ ഉയർന്നു നിൽക്കുന്ന ഒരു കാലമാണല്ലോ അത്. ഇനി 2024 പുതിയൊരു റേറ്റ് ഹൈക്ക് ഉണ്ടാവുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതുപോലെ ഈ റേറ്റ് ഹൈക്കുകൾ സ്റ്റോക്ക് മാർക്കറ്റിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുമെന്നും അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. ഇൻഫ്ലേഷൻ്റെ റേറ്റ് ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഒരു അടുത്തൊരു റേറ്റ് ഹൈക്ക് 2024 ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്ന എങ്ങനെയാണ് എന്നുള്ളതിനനുസരിച്ചിരിക്കും. മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുന്നതിൽ വളരെ മുന്നിട്ട് നിൽക്കുന്നൊരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു റേറ്റ് ഹൈക്ക് ഇനി പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എങ്ങാനും റേറ്റ് ഹൈക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റോക്ക് മാർക്കറ്റിന് ഗുണകരമല്ലാത്ത ഒരു കാര്യം തന്നെയാണ്. അതായത് കൂടുതൽ റേറ്റ് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ആളുകൾ പൈസ പിൻവലിച്ച് ബോണ്ട് മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണ് പതിവ്. അങ്ങനെ സ്റ്റോക്കുകൾ ഇടിയാണ് പതിവ്.
LRRR ചാനലാണ് നമുക്ക് അടുത്ത ചോദ്യം അയച്ചിട്ടുള്ളത്. ഇൻട്രാഡേ ഫീസ് കുറവ് എവിടെയാണ്, അതുപോലെ ഞാൻ ഇൻട്രാഡേ ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഇൻട്രാഡേ ഫീസ് കുറവ്, ഇപ്പോൾ ഏറ്റവും ഫീസ് കുറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സ്റ്റോക്സിൻ്റെ പ്ലാറ്റ്ഫോമാണ്. അവിടെ നിങ്ങൾക്ക് 2999 രൂപയോ മറ്റോ പ്ലസ് ജി എസ് ടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മറ്റൊരു ചാർജുകളും ഇല്ലാതെ ഇൻട്രാഡേ എല്ലാം ഫ്രീ, ഓപ്ഷൻസ് ട്രേഡിംഗ് ഫ്രീ, ലോങ് ടേം സ്റ്റോക്കുകളും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ ഒരു ട്രേഡിംഗ് പർപ്പസിന് അതാണ് യൂസ് ചെയ്യുന്നത്. എം സ്റ്റോക്സിൻ്റെ അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ചോദ്യം വന്നിട്ടുള്ളത് ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകളെ പറ്റിയിട്ടാണ്. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകൾ നല്ലതാണോ എന്നാണ് അദ്ദേഹത്തിന് ചോദ്യം. ക്വാണ്ട് സ്മോൾ ക്യാപ് ഫണ്ടുകൾ ഈ അടുത്ത് വളരെയധികം വലിയ രീതിയിൽ ഉയർന്നിട്ടുള്ളൊരു ഫണ്ടാണ്. പക്ഷേ അത് ഒരു ഓവർ അഗ്രസീവായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്ന ഫണ്ടാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ ലാഭം കിട്ടുമ്പോൾ വളരെ വലിയ ലാഭവും നഷ്ടം വന്നു കഴിഞ്ഞാൽ വളരെ വലിയ നഷ്ടവും വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല എന്നുള്ളത് വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. LRRR ചാനലിൻ്റെ അടുത്ത ചോദ്യം, നല്ല വിലയുള്ള സ്റ്റോക്കുകൾ അപ്പർ സർക്യൂട്ട് അടിക്കാറില്ലല്ലോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റോക്ക് ഒരു ദിവസം പോകാൻ പറ്റുന്ന മാക്സിമം എമൗണ്ടിനെയാണ് അപ്പർ സർക്യൂട്ട് എന്ന് പറയാം. ആ അപ്പർ സർക്യൂട്ട് അടിക്കുന്ന സമയത്ത് ആ മാക്സിമം വിലയിൽ ബയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ, ആ സമയത്ത് കൊടുക്കാൻ ആരും ഉണ്ടാവില്ല എന്നുള്ളതാണ്. 10% അപ്പർ സർക്യൂട്ടിൻ്റെ വാല്യൂ ഉള്ള ഒരു സ്റ്റോക്കാണെന്ന് കരുതുക. അതിൻ്റെ വില, ഇന്നത്തെ വില 100 രൂപയാണ്. ഈ 100 രൂപ എന്നുള്ളത് 110 രൂപയായിട്ട് വർദ്ധിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും വിൽക്കാൻ ആരുമില്ലാത്ത അവസ്ഥയും വാങ്ങാൻ മാത്രം ആളുള്ള അവസ്ഥയും വരുന്നതിനെയാണ് ഈ അപ്പർ സർക്യൂട്ട് എന്ന് പറയുക അല്ലേ. അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചെറിയ വാല്യൂ ഉള്ള സ്റ്റോക്കുകൾ അല്ലെങ്കിൽ എണ്ണം സ്റ്റോക്കുകൾ മാത്രമുള്ള സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് വില കൂടാനുള്ള സാധ്യതയുണ്ട്. അതായത് കുറേയധികം ആളുകൾ ഒരുമിച്ച് ഒരു ബൈ ഓർഡർ ഇട്ട് കഴിഞ്ഞാൽ 100, 101, 102, 103 ഒക്കെ ആയിട്ട് പോകും. അതേസമയം തന്നെ വലിയ വിലയുള്ള സ്റ്റോക്കുകൾ, ഇപ്പോൾ റിലയൻസ് 2500 രൂപയാണ്, അതിൻ്റെ അപ്പർ സർക്യൂട്ട് വാല്യൂ 250 ആണെങ്കിൽ 2500 എന്നുള്ളത് 2750 ആവാൻ വളരെയധികം സമയമെടുക്കുകയും പിന്നെ റിലയൻസിൻ്റെ സ്റ്റോക്കുകൾ വളരെയധികം ആളുകളുടെ കയ്യിലുള്ളത് കൊണ്ട് അത് എല്ലാവരും ഒരുമിച്ച് വാങ്ങാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ എല്ലാവരും ഒരുമിച്ച് വിൽക്കാൻ പോകാനുള്ള സാധ്യതകളൊക്കെ കുറവുള്ളത് കൊണ്ട് അപ്പർ സർക്യൂട്ടിൽ ലോവർ സർക്യൂട്ടിലൊക്കെ അടിക്കുന്ന വലിയ സ്റ്റോക്കുകൾ താരതമ്യേന കുറവായിരിക്കും. പ്രത്യേകിച്ചും അതിൻ്റെ എണ്ണം കൂടുതലുള്ള സ്റ്റോക്കുകൾ മിക്കവാറും അങ്ങനെയായിരിക്കും. ദീപേഷിൻ്റെ ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു എൻ്റർപ്രണറാണ്. അവർ ഒരു 8000 രൂപ വെച്ച് 24 മാസത്തെ ഒരു ചിട്ടി അടയ്ക്കുന്നുണ്ട്. LIC ധൻസഞ്ജയ് പോലുള്ള പോളിസികളിൽ ആനുവൽ പ്രീമിയം അടയ്ക്കുന്നതല്ലേ നല്ലത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അങ്ങനെ അടച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജും കിട്ടും, പിന്നെ അവർക്കൊരു മെച്യൂരിറ്റി ആയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ബെനിഫിറ്റ്സും കിട്ടുമല്ലോ എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കേണ്ട മാർഗങ്ങളേ അല്ല ഈ ചിട്ടിയായാലും LIC ധൻസഞ്ജയ് പോലുള്ള പോളിസികളായാലും. LIC ധൻസഞ്ജയ് നിങ്ങൾക്ക് മറ്റുള്ള ഇൻഷുറൻസുകളൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കവറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്നുള്ളത് മാത്രമേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് ഒരിക്കലും LIC ധൻസഞ്ജയ് ഉപയോഗിക്കരുത്. ചിട്ടിയും അതുപോലെ തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ലോണുകളുണ്ട്, അത് തീർക്കാനുള്ള മാർഗങ്ങൾ മറ്റു മാർഗങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒരു മുൻകൂറായിട്ടൊരു പണം എടുത്ത് കിട്ടുന്നതിനായിട്ടാണ് ഈ ചിട്ടിയിൽ ചേരുകയും ചിട്ടി വിളിച്ച് ആ പൈസ ഉപയോഗിച്ച് കാര്യങ്ങൾ നടത്തുകയും തുടർന്ന് ചിട്ടി അടച്ചു തീർക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും എന്തല്ല, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിനായിട്ട് പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ചിട്ടികൾക്കും LIC പോളിസിക്കും ഒക്കെ പകരം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളിലോ ഒക്കെ നിക്ഷേപിക്കുക എന്നുള്ളതാണ്. അതിനെന്തെങ്കിലും ഡയറക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അജിത് മൈക്കിളിൻ്റെ ചോദ്യമാണ്. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് SBI ലൈഫ് സ്മാർട്ട് പ്ലാറ്റിന പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഷുറൻസ് പോളിസീനെ പറ്റിയിട്ടാണ്. ഒരു റെഗുലർ ഗ്യാരണ്ടീഡ് ഇൻകം തരുന്ന ഒരു സാധാരണ നോൺ യൂലിപ് പോളിസിയാണ്.
നമുക്ക് ഒരു ഗ്യാരണ്ടീഡ് ഇൻകം വേണം എന്ന് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ചേരാൻ പറ്റുന്ന ഒരു പോളിസിയാണ്. പക്ഷേ ഇതിൻ്റെ ദോഷം എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ളൊരു ആനുവലൈസ്ഡ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5.99%, അതായത് ഇപ്പോൾ ഒക്കെയുള്ള ഫിക്സഡ് ഡെപ്പോസിറ്റുകളേക്കാൾ കുറഞ്ഞ ഒരു നേട്ടം മാത്രമേ ഇത്തരം പോളിസികളിൽ കിട്ടുകയുള്ളൂ. അത് അതിനേക്കാൾ ബെറ്ററായിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യത്തിനായിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനുകളായിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളോ സ്റ്റോക്കുകളോ ഒക്കെ പരിഗണിക്കുക. ഈവൻ പബ്ലിക് പ്രൊവിഡൻറ്റ് ഫണ്ട് പോലുള്ള സേഫായിട്ടുള്ള നിക്ഷേപങ്ങൾ പോലും ഇതിൽ കൂടുതൽ റിട്ടേൺ തരും. ഇതിലിപ്പോൾ ആകെയുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇൻഷുറൻസ് കവറേജ് കിട്ടും എന്നുള്ളത് മാത്രമാണ്. ലിജോയുടെ ചോദ്യമാണ് അടുത്തത്, IDFC ഫസ്റ്റ് ബാങ്ക് എങ്ങനെയുണ്ട് എന്നുള്ളതാണ്. ഇത് യെസ് ബാങ്ക് പോലെ തകരുമോ എന്നുള്ളത് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. IDFC ഫസ്റ്റ് ബാങ്ക് അത്യാവശ്യം പ്രോമിസിംഗ് ആയിട്ടുള്ള വളരെ മികച്ച രീതിയിൽ പോകാൻ സാധ്യതയുള്ള ഒരു ഇടത്തരം പ്രൈവറ്റ് ബാങ്കാണ്. അവർ ഒരു റീറ്റെയിൽ, അതായത് സാധാരണ ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബാങ്കിങ് ട്രാൻസാക്ഷനുകളിൽ വളരെ അഗ്രസീവായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബാങ്കാണ്. ജി വൈദ്യനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് സ്ഥാനത്തിരിക്കുന്നത്. അദ്ദേഹം ഈ റീറ്റെയിൽ ബാങ്കിങ് രംഗത്തെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഒരു ആളാണ്. അതുപോലെ ഈ ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സ്റ്റോക്ക് വിലയിൽ നിന്ന് ഡബിളോ അതിൽ കൂടുതലോ ഒക്കെ ആവാൻ സാധ്യതയുള്ളതാണ്. ഇതൊരിക്കലും ഒരു റെക്കമെൻഡേഷൻ അല്ല, പക്ഷേ ഞാൻ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാഭം ഇപ്പോൾ ഓൾറെഡി തന്നു കഴിഞ്ഞിട്ടുള്ള സ്റ്റോക്കാണ്. ഒരു കാരണവശാൽ ഇത് ഒരു റെക്കമെൻഡേഷനായിട്ട് കരുതേണ്ടത് ഇതെൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അടുത്ത ചോദ്യം LRRR ചാനലിൻ്റെയാണ്. അവർ പറയുന്നത് സെല്ലേഴ്സ് കൂടുതലുള്ള സ്റ്റോക്കും ചിലപ്പോൾ ഗ്രീനിൽ കാണാറുണ്ടല്ലോ എന്നാണ്. ഗ്രീനിൽ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള വിലയിൽ നിന്ന് കൂടിയ വിലയിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ ഗ്രീൻ അതിനെയാണല്ലോ ഗ്രീനിൽ കാണുക എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബയേഴ്സും സെല്ലേഴ്സും എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ എത്ര ആളുകൾ ഈ സ്റ്റോക്ക് ബൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്, എത്ര ആൾക്കാർ സെല്ല് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെന്നാണ്. വിലയുടെ മാറ്റമാണ് ഗ്രീനാണോ റെഡാണോ എന്നുള്ളത് കാണിക്കുന്നത്. അതായത് 100 രൂപയ്ക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് 102 ആവുകയാണെങ്കിൽ ഗ്രീനും 98 ആവുകയാണെങ്കിൽ റെഡും ആണ് എന്നാണല്ലോ അല്ലേ. അപ്പോൾ ഈ 100 എന്ന് പറഞ്ഞിട്ട് 102 ആവണമെന്നുണ്ടെങ്കിൽ 102 ഉള്ള ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള എണ്ണം സ്റ്റോക്കുകൾ വിൽക്കാനും വാങ്ങാനും ആളുകളുണ്ടായാൽ മതി. അതേസമയം തന്നെ ചിലപ്പോൾ കൂടുതൽ ആളുകൾ സെല്ലേഴ്സ് ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിട്ടുണ്ടാകും. ചിലപ്പോൾ 98 കൂടുതൽ ആളുകൾ സെല്ല് ചെയ്യാമെന്നുള്ള ഒരു റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ടാവും, 95 ഇട്ടിട്ടുണ്ടാവും. ഈ ബയേഴ്സും സെല്ലേഴ്സിൻ്റെയും എണ്ണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് വാങ്ങാനോ വിൽക്കാനോ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുടെ എണ്ണം മാത്രമാണ്. അല്ലാതെ സ്റ്റോക്ക് പ്രൈസ് മൂവ്മെൻറ്റും ഈ ബയേഴ്സും സെല്ലേഴ്സും തമ്മിലുള്ള എണ്ണവും ഇതിൽ ബാധകമല്ല. ഹെൽത്തി ലൈഫ് ചാനലിൻ്റെ ചോദ്യമാണ്. NRI ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ബ്രോക്കർ ഏതാണ് എന്നുമാണ്. NRI ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസ്കൗണ്ട് ബ്രോക്കർ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സെറോദയാണ്. സെറോദയിൽ PAS രൂപത്തിലും നോൺ PAS രൂപത്തിലും അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിനെ പറ്റിയിട്ടുള്ളൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഡയറക്ഷൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരായിട്ടുള്ള നിരഞ്ജനയാണ് അടുത്ത ചോദ്യം ചോദിച്ചിട്ടുള്ളത്. അനിയൻ്റെ അക്കൗണ്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അനിയൻ്റെ ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാനും ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അനിയൻ്റെ അക്കൗണ്ട് അല്ല, ആരുടെ അക്കൗണ്ട് ആയാലും നമുക്ക് അതിന് ആക്സസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. പക്ഷേ ആരുടെ പേരിലാണോ, ആരുടെ പാൻ നമ്പറോ ആധാർ കാർഡോ ഒക്കെ കൊടുത്തിട്ടാണോ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട്, അവരുടെ ആയിരിക്കും ആ സ്റ്റോക്കുകളും അതിലുള്ള പണവും എല്ലാം. അപ്പോൾ ആർക്കും ആരുടെ അക്കൗണ്ടും ഹാൻഡിൽ ചെയ്യാം, പക്ഷേ ആരുടെ പേരിലാണോ അത് കിടക്കുന്നത് അവർക്കാണ് അതിൽ ബാക്കി വരുന്ന സ്റ്റോക്കുകളും അതിൽ ബാക്കി വരുന്ന എമൗണ്ടും ഒക്കെ അർഹതപ്പെടുക എന്നുള്ളത് മാത്രം മനസ്സിലാക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ലഭിച്ചത്. ഇനിയും തുടർന്നും ഇതുപോലുള്ള കമ്മ്യൂണിറ്റി പോസ്റ്റുകൾ ഇടും, അപ്പോൾ നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, അതിനുള്ള ഉത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് കേട്ട് മനസ്സിലാക്കി കാണുമെന്ന് വരുന്നു. ഇതുപോലെ നമ്മൾ മുൻപ് ചെയ്തിട്ടുള്ള 1-2 കമ്മ്യൂണിറ്റി പോസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളുടെ ലിങ്കാണ് അവിടെ കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.